കൊല്ലം ബീച്ചിനെ കടൽ വിഴുങ്ങുന്നു. 2013 കാലവർഷകാലത്ത് 60 മീറ്റർ ഉണ്ടായിരുന്ന തീരം 10 വർഷം പിന്നിട്ടപ്പോൾ 39 മീറ്ററായി ചുരുങ്ങിയിരിക്കുകയാണ്. ഈ കടലിരമ്പം കൊല്ലം ബീച്ചിൻ്റെയും ബീച്ചിനെ സ്നേഹിക്കുന്നവരുടെയും തേങ്ങലായി കരുതാം. അത്രയ്ക്കുണ്ട് സങ്കടം. ഓരോ നിമിഷവും കടലമ്മ കര കവരുന്നു. ആർത്തിരമ്പി വരുന്ന തിരമാല മണ്ണിനെ സ്വന്തമാക്കി നടത്തുന്ന അധിനിവേശം ഭയാനകം. കോൺക്രീറ്റും ഇതിന്റെ ഗ്രാനൈറ്റ് എല്ലാം ഫുള്ളെല്ലാം പോയി, എല്ലാം കടലെടുത്ത് പോയി, ഫുള്ള് മൊത്തത്തിൽ ഇളകി പോയി. അവരെ മോലെ ഭയങ്കരമായ പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് ഒഴിച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം പറഞ്ഞ് കൊല്ലം ബീച്ചിൽ എം മുകേഷ് എം എൽ എയും കൊല്ലം മേയർ പ്രസന്ന അഗസ്റ്റും സ്ഥിതിഗതി വിലയിരുത്തി. കളക്ടറായിട്ട് ആലോചിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണം എന്താണ്, ഇവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്താണ്, ആൾക്കാരുടെ സുരക്ഷ. അത് കാലവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അപ്പൊ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആലോചിച്ച് തീരുമാനമുണ്ട്. കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കടൽക്ഷോഭം. സാധാരണ നമ്മുടെ ഇരയപുരം ഭാഗത്തായിരുന്നു കടൽക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമുക്ക് ഈ ബ്രേക്ക് വാട്ടർ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുണ്ടയ്ക്കൽ ഭാഗത്തെല്ലാം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കടലിന്റെ തിരകളിയോട് വന്ന് കയറിയിട്ടുള്ളത്. 2013 കാലവർഷക്കാലത്ത് 60 മീറ്റർ തീരമുണ്ടായിരുന്നത് 10 വർഷം പിന്നിട്ട് 2023 അതേ കാലവർഷത്തിലെ അളവെടുപ്പിൽ 39 മീറ്ററായി തീരം ചുരുങ്ങി. പ്രശസ്തമായ ഗോൾഡൻ ബീച്ച് എന്നാണ് നമ്മുടെ കൊല്ലം ബീച്ചിനെ പലരും പേരെടുത്ത് വിളിച്ചിട്ടുള്ളത്. ആ ബീച്ചിന് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 100 മീറ്ററാണ് കടലമ്മ കര കവർന്നുകൊണ്ട് പോയത്. തിരിച്ചു വെക്കുമായിരിക്കും, പക്ഷേ പൂർണ്ണമായും ആ സ്ഥിതിയിലേക്ക് കിട്ടില്ല. അതൊരു സങ്കടമാണ്, നൊസ്റ്റാൾജിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ നിൽക്കുന്ന സ്വർണ്ണ മണൽ തരികളുള്ള കൊല്ലം ബീച്ച്. ക്യാമറമാൻ ശൈലേഷ് കല്ലാരിക്കൊപ്പം രാജ്കുമാർ.